ു ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നു അതിനുശേഷം ഒന്ന് രണ്ട് പ്രതികരണങ്ങൾ കണ്ടു കൂടുതൽ പക്ഷെ ഉയർന്നു കേട്ടത് തരൂരിനെ പോലെയുള്ള ആളുകളുടെ എതിർസ്വരങ്ങളാണ് ഇന്നലെ ഇപ്പോൾ ജി ഇരുപത്തിമൂന്ന് നേതാക്കൾ യോഗം ചേർന്നു ഈ ഹൈക്കമാൻഡ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഫോർമുലകളും അംഗീകരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തി അപ്പോൾ അതിനും അപ്പുറത്തേക്ക് അറിയേണ്ടത് എന്ത് ഒരുങ്ങുന്നു കോൺഗ്രസ് നേതൃത്വമെന്നാണ് അതോ ഇനി അങ്ങനെ ഒരു ആലോചന നടക്കുന്നില്ലേ ഷാലിനി ഗുഡ് മോർണിംഗ് വലിയ പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് നേതൃത്വം പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണി എന്ന് പറയുന്ന ഒരേ അവസ്ഥയിൽ ഏതാണ്ട് അതേ അവസ്ഥയിൽ തന്നെ നേതൃത്വം തുടരുകയാണ് അന്ന് അതായത് ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഏതാനും വരികൾ ട്വിറ്ററിൽ എഴുതിയിട്ടതൊഴിച്ചാൽ നേതാക്കൾ തമ്മിലുള്ള ഒരു ഗൗരവമായ ചർച്ചയും നടന്നിട്ടില്ല രാഹുൽ ഗാന്ധിയോ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലോ ഫോൺ പോലും എടുക്കുന്നില്ല എന്നുള്ള പ്രതികരണമാണ് വടക്കേന്ത്യയിൽ നിന്ന് അടക്കമുള്ള നേതാക്കൾ പറയുന്നത് അതുകൊണ്ട് ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തരായിരുന്ന നേതാക്കളുടെ ഭാഗത്തുനിന്ന് പോലും ഇപ്പോൾ വിമർശനം ഉയരുകയാണ് ഏറെ വിശ്വസ്തനായ ഒരാളാണ് കമൽനാഥ് ഇന്ന് കമൽനാഥും രംഗത്തെത്തിയിരിക്കുന്നു സംഘടനാ ദൌർബല്യം പാർട്ടിക്ക് വലിയ തിരിച്ചടിയായി എന്നാണ് അദ്ദേഹം പറയുന്നത് പഞ്ചാബിലെ തമ്മിലടി പഞ്ചാബിൽ മാത്രമല്ല തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ പോലും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് നേതൃത്വം കൃത്യമായ ആത്മപരിശോധന നടത്തണമെന്നാണ് ഈ വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നത് പക്ഷേ എപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു തരത്തിലുള്ള പ്രതികരണമോ മറുപടിയോ ചർച്ചയോ നടത്താൻ മുതിരാതെ നേതാക്കൾ ഏതാണ്ട് ഓടി ഓടിയൊളിച്ച അവസ്ഥയിൽ തന്നെയാണ് എന്ന് നമുക്ക് പറയാം അതേസമയം തന്നെയാണ് ഗ്രൂപ്പ് ഇരുപത്തിമൂന്ന് നേതാക്കൾ അവരുടെ നിലപാട് കടുപ്പിക്കുന്നത് ഇന്നലെ ഗുലാം നബി ആസാദിന്റെ വീട്ടിൽ രാത്രി യോഗം ചേർന്നിരുന്നു ഒരു വിഭാഗം നേതാക്കൾ പ്രത്യേകിച്ച് മനീഷ് തിവാരി ഭൂപേന്ദ്ര ഹൂഡ ഒപ്പം കപിൽ സിബൽ അടക്കമുള്ള നേതാക്കൾ അവിടെ യോഗം ചേരുകയും അടിയന്തരമായി നേതൃമാറ്റം വേണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കുകയുമായിരുന്നു ഗാന്ധി കുടുംബത്തിന് ഇനി അംഗീകരിക്കാനാവില്ല ഈ സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ രാഹുൽ ഗാന്ധിയെ കൊണ്ടുവരാനുള്ള നീക്കം അവരുടെ വിശ്വസ്തർ നടത്തിക്കഴിഞ്ഞാൽ അതും അംഗീകരിക്കില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ഫോർമുല എന്നോണം ഒരുപക്ഷെ ഗാന്ധി കുടുംബം മുൻപോട്ട് വയ്ക്കുന്നത് രാജസ്ഥാനിലെ അവരുടെ വിശ്വസ്തനും മുഖ്യമന്ത്രിയുമായ അശോക് ഗെഹ്ലോട്ടിനെ പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനും മറ്റൊരു വിശ്വസ്തനെ ായ മല്ലികാർജ്ജുൻ ഖാർഗെയെ പാർലമെന്ററി പാർട്ടി നേതാവായി കൊണ്ടുവരാനുള്ള ആലോചനയാണ് ഈ ഔദ്യോഗിക പക്ഷം നടത്തുന്നത് പക്ഷേ ആ ഫോമുല ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്നുള്ള നിലപാടിലാണ് ഗ്രൂപ്പ് ഇരുപത്തിമൂന്ന് നേതാക്കൾ സ്വാഭാവികമായും ഇന്നടക്കം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും ഈ നേതാക്കളൊക്കെ തന്നെ യോഗം ചേരുന്നുണ്ട് പക്ഷേ ഇവർ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യം രണ്ട് ദിവസത്തിനുള്ളിൽ പ്രവർത്തക സമിതി ചേരണം എന്നുള്ളതാണ് പ്രവർത്തക സമിതി ചേരും എന്ന് അന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സുർജെവാല പറഞ്ഞതൊഴിച്ചാൽ ഈ പ്രവർത്തക സമിതി ചേരുന്നതിനെക്കുറിച്ചും യാതൊരു ഒരു പ്രതികരണോ അല്ലെങ്കിൽ തുടർ നടപടികളും നേതൃത്വത്തിൻ്റെ ഭാഗത്തില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ വലിയ പ്രതിസന്ധിയിൽ നീങ്ങുന്നു നേതാക്കൾ പ്രതികരണത്തിനോ മറ്റ് അല്ലെങ്കിൽ പാർട്ടിയിലുള്ള നേതാക്കളുമായോ ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത അതേസമയം തന്നെ വിമത നീക്കം ശക്തമാക്കി ഗ്രൂപ്പ് ഇരുപത്തിമൂന്ന് നേതാക്കൾ നീങ്ങുകയാണ് കേരളത്തിലടക്കം ഗ്രൂപ്പ് ഇരുപത്തിമൂന്ന് നേതാക്കൾക്ക് പിന്തുണയുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇങ്ങനെ അധികാര നഷ്ടപ്പല്ല അതായത് കെ സി വേണുഗോപാലിനോടക്കം എതിർപ്പുള്ള ഒരു വിഭാഗം നേതാക്കൾ ഗ്രൂപ്പ് ഇരുപത്തിമൂന്ന് നേതാക്കളുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്കുള്ളത് അപ്പോൾ അവരുടെ ദേശീയ തലത്തിലുള്ള നീക്കം സംസ്ഥാനങ്ങളിലേക്കും പടരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് അപ്പോൾ ഒരു വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഒരു വിമത ഭീഷണി നേതൃത്വം നേരിടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായും ഈ പ്രവർത്തക സമിതി അടക്കം വിളിച്ചു ചേർത്താലും എന്ത് പ്രയോജനം ഉണ്ടാകും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പ്രവർത്തക സമിതി വിളിച്ചു ചേർക്കുന്നത് എന്തുകൊണ്ട് തോറ്റു എന്ന് പരിശോധിക്കാനാണ് എന്നാണ് സുർജേവാല പറഞ്ഞത് അപ്പോൾ സ്വാഭാവിക യും എല്ലാ തെരഞ്ഞെടുപ്പിലെ തോൽവികൾക്ക് തോൽവിക്ക് ശേഷവും ഇതുപോലെ പ്രവർത്തക സമിതി ചേരുകയും ഒരു കമ്മിറ്റിയെ രൂപീകരിക്കുകയും ചെയ്യും ആ കമ്മിറ്റി ഒരു റിപ്പോർട്ട് നൽകുന്നു എന്നുള്ളതല്ലാതെ അതിന്മേൽ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒരു പതിവ് അല്ലെങ്കിൽ ഒരു ശീലം അതുകൊണ്ട് സ്വാഭാവികമായും ഈ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഈ നടപടിയിലും ഒരു പുതുമയൊന്നും തന്നെ ഈ വിമതരടക്കമുള്ള നേതാക്കൾ കാണുന്നില്ല അതുകൊണ്ട് എന്താണ് തുടർന്നുള്ള ദിവസങ്ങൾ എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ് അതേസമയം തന്നെ ഈ വിമത നേതാക്കളുടെ നീക്കം ഈ ഒരു പുനരാലോചനയ്ക്ക് നേതൃത്വത്തെ പ്രേരിപ്പിക്കുമോ എന്നും കണ്ടറിയണം